നമസ്കാരം. വിദേശത്തേക്കുള്ള പുതുതലമുറയുടെ കുടിയേറ്റവും കേരളത്തിൻ്റെ ഭാവിയും എന്താണെന്ന് നമുക്ക് നോക്കാം. മോൻ എവിടാ? ഓ, അവൻ യു കെക്ക് പോയി. ഇപ്പോൾ പഠിക്കുകയോ? ചെറിയ ജോലിയും ഉണ്ട്. അവിടെ പഠിച്ചാൽ അവിടെ തന്നെ ജോലി നേടി അങ്ങ് ജീവിക്കാം. ഇവിടെ നിന്നാ എന്നാ ഉണ്ടാക്കാനാ? മോളോ, അവൾ നേഴ്സും കഴിഞ്ഞ് ആദ്യം തന്നെ കാനഡ പോയിരുന്നല്ലോ. അവൾക്ക് നല്ല ശമ്പളമാ. അവിടെ തന്നെ ജോലിയുള്ള ചെക്കനുമായി കല്യാണം പറഞ്ഞു വെച്ചേക്കുക. അവർ പാലക്കാര. ഡിസംബറിൽ രണ്ടുപേരും വരും. കല്യാണം നടത്തി ജനുവരിയിൽ തന്നെ അങ്ങ് പോകും. ഇളയാളോ, അവൾ പ്ലസ് ടു കഴിഞ്ഞു. അവളിനി നേഴ്സിങ്ങിന് കാനഡയിൽ പോയി പഠിക്കാനാ. അതാവുമ്പം അവിടെ ജോലി നേടി അവിടെ സെറ്റിലാകാൻ എളുപ്പമാ. പേപ്പറെല്ലാം ശരിയായി ഈ മാസം തന്നെ പോകാം. അപ്പോൾ നിങ്ങൾ കിളവനും കിളവിയും ഇവിടെ? ഓ, മോൻ അവിടെ സെറ്റിലായാൽ ഞങ്ങളും അങ്ങ് പോവും. ഇവിടെ നിന്നിട്ട് എന്നാ ഉണ്ടാക്കാനാ? കേരളത്തിലെ പുതിയ ട്രെൻഡ് കാരണം ഇവിടുത്തെ വ്യവസ്ഥിതി തന്നെയാണ്. രാഷ്ട്രീയാതിപ്രസരം, വിദ്യാഭ്യാസ ചെലവ്, നിലവാരക്കുറവ്, തൊഴിൽ ലഭ്യതക്കുറവ്, ശമ്പളക്കുറവ്, പിൻവാതിൽ നിയമനം, സ്വയം തൊഴിൽ ലൈസൻസ് തുടങ്ങി 10,000 നൂലാമാലകൾ, തൊഴിലാളി യൂണിയനുകൾ, രാഷ്ട്രീയ പിരിവുകൾ, ഉദ്യോഗസ്ഥ പീഡനങ്ങൾ. എങ്ങനെയും ജീവിക്കാമെന്ന് വെച്ചാലോ? വീട് പണിയരുത്, കട പണിയരുത്, പരിസ്ഥിതി, വന്യമൃഗം മുതൽ തെരുവ് നായ വരെ. വ്യവസ്ഥിതി മാറിയില്ലെങ്കിൽ നാടിൻ്റെ സമ്പത്തായത് മാറണ്ടേ? യുവത്വത്തിൻ്റെ കഴിവുകൾ, അവർ നേടും സമ്പാദ്യം, അവരുടെ കായിക വിഭവശേഷി തീർന്നില്ല. അവരുടെ പിൻതലമുറ, ഭാരതത്തിന്, കേരളത്തിന്, നാടിന്, കുടുംബ ബന്ധങ്ങൾക്ക് എല്ലാം നഷ്ടം. നികത്താനാകാത്ത നഷ്ടം. മന്ത്രിമാർ വിദേശത്ത് പോയി സർക്കാർ ചെലവിൽ ആർമാദിച്ച് സുഖിക്കാതെ പഠിക്കണം. എന്തുകൊണ്ട് ആ നാടുകൾ വളരുന്നു, ഈ നാട് തളരുന്നു? ഉത്തരം കിട്ടും. വ്യവസ്ഥിതികൾ മാറാൻ ആദ്യം മാറേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരവും അഴിമതി നിറഞ്ഞ ഭരണകൂടവും ജനവിരുദ്ധമായ ഉദ്യോഗസ്ഥരും തന്നെയാണ്. എങ്കിലേ ഈ നാട് നന്നാവും, രക്ഷപ്പെടും. അല്ലാത്ത പക്ഷം ഒഴിഞ്ഞ വീടുകളുടെ ശവപ്പറമ്പും വൃത്തസദനങ്ങളുടെ കേന്ദ്രവുമായി കേരളം മാറും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.